ശ്രീ കരിവെള്ളൂർ മുരളി ഇതിനെ സത്യഭാമ കറുപ്പിന് സൗന്ദര്യമില്ല എന്ന് പറയുന്നു പുരുഷൻ അല്ല മോഹിനിയാട്ടം അവതരിപ്പിക്കേണ്ടത് എന്ന് പറയുന്നു അവരിൽ താങ്കൾ കാണുന്ന പ്രധാനപ്പെട്ട പരിമിതി എന്താണ് ശ്രീ കരുവള്ളൂർ മുരളി തീർത്തും ഒരു കാലത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് അവരെ ഞാൻ കാണുന്നത് അത് പഴയൊരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ മാത്രമല്ല പുതുതായി ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ കുറേ ആശയങ്ങളുടെ പ്രതിനിധി കൂടിയായിട്ടാണ് അവരെ നാം കാണേണ്ടത് ഏറ്റവും വലിയ ഒരു വർഗീയ സംഘടനയുടെ പ്രസിദ്ധീകരണത്തിലെ കോളമിസ്റ്റായിട്ട് അവരെ കാണുന്നതായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന ചില ലേഖനങ്ങളുടെ പുനഃപ്രസിദ്ധീകരണം തെളിയിക്കേണ്ടായി ഇത് ഒരൊറ്റ കാര്യമല്ല ടി എൻ കൃഷ്ണ അധ്യക്ഷനായിരിക്കുന്ന മ്യൂസിക് അക്കാഡമിയുടെ കച്ചേരിയിൽ നിന്ന് രഞ്ജിനി ഗായത്രിമാർ പിന്മാറിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി ഇതേ ദിവസം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ കലയെയും കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ മതത്തിൻ്റെയും ജാതിയുടെയും അതോടൊപ്പം നിറത്തിൻ്റെയൊക്കെ പേരിൽ വേർതിരിക്കുന്ന ഏറ്റവും അപരിഷ്കൃതമായ വർണ്ണവെറിയുടെ ഒരു സംസ്കാരം തിരിച്ചു വരുന്നത് പുതിയ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ മനുഷ്യർ മനുഷ്യർക്കിടയിൽ വിള്ളലുകളുണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മതവർഗീയ ശക്തികളുടെ താൽപര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് എന്നുകൂടി കാണ്ടി വരും ശ്രീ രാമകൃഷ്ണൻ ഡോക്ടർ ആർ വി രാമകൃഷ്ണൻ ഈ എല്ലാ യോഗ്യതകളും നേടിയിട്ടുള്ള പി ജിയും ഡോക്ടറേറ്റും വരെ നേടിയിട്ടുള്ള മോഹിനിയാട്ടം കലാകാരനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള സംഗീത നാട അക്കാഡമിയുടെ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒമ്പതിനാണ് ആ അവാർഡ് തൃശ്ശൂരിൽ വെച്ച് നൽകിയത് അതേ ചടങ്ങിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു തിയേറ്ററിലുള്ള നാടകത്തിലുള്ള ഫെലോഷിപ്പ് ഞങ്ങൾ അടുത്തടുത്ത് ഇരുന്നിട്ടാണ് ആ ദിവസം സംഗീത നാട അക്കാഡമിയുടെ അവാർഡ് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ വാങ്ങിയത് അപ്പോൾ സംഗീത നാട അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഇത് അക്കാഡമിക്കെതിരായിട്ടുള്ള ഒരു 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 ആക്ഷേപം കൂടി ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് കലാമണ്ഡലം സത്യഭാമ എന്ന പേര് അവർക്ക് ഉപയോഗിക്കാൻ യാതൊരു അർഹതയുമില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ വിട പറഞ്ഞ നമ്മുടെ മുഴുവൻ ആദരവേറ്റുവാങ്ങിയ ഒരു മഹാഗുരുവിൻ്റെ ശ്രീമതി കലാമണ്ഡലം സത്യഭാമയുടെ അതേ പേര് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കൃത്യമായി അറിയാത്ത പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് സത്യഭാമ ടീച്ചറുടെ അതേ പേരുള്ള ഒരു സി എൻ സത്യഭാമ തിരുവനന്തപുരത്ത് ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ആധികാരികമായി ചില തീർപ്പുകൾ പറയുകയാണ് തൊലി കറുത്തവർക്ക് നൃത്തം ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇത് കേവലമായൊരു ബോഡി ഷേമിങ്ങിന് അപ്പുറത്തേക്ക് മനുഷ്യാവകാശ ലംഘനം തന്നെ നടക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ അതുകൊണ്ട് തീർച്ചയായും അവരുടെ പേരിൽ നേ നിയമ നടപടികൾ സ്വീകരിക്കണം കലാമണ്ഡലം ഇന്ന് വളരെ അർത്ഥപൂർണ്ണമായ ഒരു പത്രം കുറി പിറക്കിയിട്ടുണ്ട് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത ചില മനുഷ്യർ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ കലാമണ്ഡലം പോലെ ഒരു മഹാസ്ഥാപനത്തിൻ്റെ പേരിന് തന്നെ സൽപേരിന് തന്നെ കളങ്കം ചേർക്കുകയാണ് എന്ന് പ്രൊഫസർ ബി ആ നന്ദകൃഷ്ണനും പി രാജേഷ് കുമാറും ചേർന്ന് ഇറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ പറയുന്നുണ്ട് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് കലാമണ്ഡലം എന്ന് പേരുപയോഗിക്കുന്നതിനുള്ള അർഹത അവരിൽ നിന്ന് തിരിച്ചെടുക്കണമെന്നാണ് കലാമണ്ഡലത്തിൻ്റെ പേര് ഇതുപോലെ വർണ്ണവെറി കൊണ്ട് നടക്കുന്ന കലാകാരന്മാരെയും കലാകാരികളെയും അധിക്ഷേപിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്വന്തം പേരിനോടൊപ്പം ചേർക്കാനുള്ള അവകാശമില്ല എന്ന് കലാമണ്ഡലം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം എന്നാണ് എൻ്റെ